പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന ഒരു ഹ്രസ്വചിത്രമാണ് എംപതി ഇൻ ഫ്രെയിംസ്. എൻ്റെ പിതാവ് എം കെ വർഗീസിൻ്റെ ഫോട്ടോഗ്രാഫി, അദ്ദേഹത്തിൻ്റെ 50 വർഷത്തെ ഫോട്ടോഗ്രാഫിയെപ്പറ്റി ഒരു ചെറിയ ചിത്രം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയതാണ്. അതിൻ്റെ ആദ്യത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ മാസത്തിൽ നടത്തുകയുണ്ടായി. ഡീറ്റെയിൽഡായി ഒരു ഇൻ്റർവ്യൂവിന് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കഴിഞ്ഞ കൊല്ലം നവംബർ 10 അപ്പ ഞങ്ങളെ വിട്ടുപോയത്. വിശദമായ ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിക്കാത്തതിനാൽ അവൈലബിളായിരുന്ന അപ്പയുടെ ഫോട്ടോകൾ കോർത്തിണക്കി ഒരു മുണ്ടാഷായി ഈ ഹ്രസ്വചിത്രത്തിലൂടെ സമർപ്പിക്കുന്നു. ഞാൻ എം കെ വർഗീസ്. 5 പതിറ്റാണ്ടിലേറെ ക്യാമറയിലൂടെ ഇന്ത്യൻ ജീവിതം പകർത്താൻ ശ്രമിച്ചു. Thank you.
ഇപ്പോഴത്തെ പേസിനൊപ്പം തന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അവിടെയാണ് വർഗീസ് സാറിൻ്റെ ഒരു ഒരു മേന്മ നമ്മൾ കാണുന്നത്. വർഗീസ് സാറ് എത്ര പ്രായമായാലും ആ പ്രായത്തിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നം പുറത്ത് കാണുകയില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ചില പിക്ചേഴ്സ് നമ്മളിപ്പോൾ ഡ്രോണും അതും ഇതൊക്കെ ഉണ്ട് മുകളിൽ നിന്ന് എടുക്കാൻ, ഒരു മോണോപോഡ് വെച്ചിട്ട് ക്യാമറ വെച്ച് മുകളിൽ നിന്നൊക്കെ എടുക്കാം. എന്നാലും വർഗീസ് സാറ് ചില സ്ഥലത്തൊക്കെ കൊച്ചു പിള്ളേർ കയറാൻ പറ്റാത്ത ഇടങ്ങൾ വരെ വർഗീസ് സാറ് കയറിയിട്ടുണ്ട് പ്രായമായിട്ട് ശേഷവും. അപ്പോൾ വർഗീസ് സാറിൻ്റെ ഒരു എജിലിറ്റി നമ്മൾ കണ്ട് ഞെട്ടിപ്പോകും. നമ്മൾ നോക്കുമ്പോൾ വർഗീസ് സാറ് പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ വർഗീസ് സാറ് കയറി നിൽക്കുന്നു. വർഗീസ് സാറ് കൊച്ചിയിലേക്ക് വന്നതിന് ശേഷം വിനീത് മകൻ വിനീതിൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. വിനീതിൻ്റെ ഒരു പ്ലാൻ വർഗീസ് സാറിൻ്റെ ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കുക എന്നായിരുന്നു സ്വപ്നം. അതിൻ്റെ തുടക്കം കുറിച്ചിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ദുഃഖമെന്ന് പറഞ്ഞാൽ വിനീതിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുമ്പ് തന്നെ വർഗീസ് സാറ് നമ്മളെ വിട്ട് പിരിഞ്ഞു. ഇനി വരാൻ പോകുന്ന ജനറേഷൻസ് എല്ലാവരും വർഗീസ് സാറിൻ്റെ ഒരു ടച്ച് എല്ലാവർക്കും ഉണ്ടാവും. കാരണം ആ ഒരു ബാറ്റൺ ഞങ്ങൾ കൈമാറി കൈമാറി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.